റായ്ബറേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയ ദിനേശ് പ്രതാപ് സിംഗിന് വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രചരണ പരിപാടി ഒരുക്കിയിരുന്നു. അതായത് ഇവരുടെ തന്നെ ഇലക്ഷൻ പ്രവർത്തനത്തിനുമായ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് തടിച്ചുകൂടിയത്. ഒട്ടനവധി ജനങ്ങളുണ്ടായിരുന്നു. നിരവധി മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. ഈ മാധ്യമപ്രവർത്തകരെല്ലാം അമിത്ഷാ വരുന്നതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ്മന്ത്രിയാണ് വരുന്നത്. സ്വാഭാവികമായും ജനങ്ങളുണ്ടാകും, ഒപ്പം മാധ്യമപ്രവർത്തകരും ഉണ്ടാകും. ഈ മാധ്യമപ്രവർത്തകർ ചിലർ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളോട് ചോദിച്ചു, നിങ്ങളിവിടെ വന്ന് എന്താണ്, അമിത്ഷായെ കാണാനാണ്. അപ്പോൾ സ്ത്രീകൾ പറഞ്ഞത്, ഏത് അമിത്ഷാ, ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് 100 രൂപ തരാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാണെന്നാണ്. മാധ്യമപ്രവർത്തകൻ വീണ്ടും ചോദിക്കുന്നു, അപ്പോൾ ദിനേശ് പ്രതാപ് സിംഗിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വന്നത്? ഇതേ സ്ത്രീകൾ തിരിച്ചു പറയുന്നത്, ദിനേശ് പ്രതാപ് സിംഗോ, അങ്ങനെ ഒരു പേര് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. വീണ്ടും മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, അമിത്ഷാ വന്നിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ്, അദ്ദേഹത്തെ കാണാനല്ലേ വന്നത്? അപ്പോൾ സ്ത്രീകൾ പറയുന്നത്, നമുക്ക് അമിത്ഷായെ അറിയില്ല, ദിനേശ് പ്രതാപ് സിംഗിനെ അറിയില്ല, ഞങ്ങൾ വന്നത് ഈ പറഞ്ഞ ആളൊന്നിന് 100 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് 5 പേര് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് 500 രൂപ കിട്ടും, അതുകൊണ്ടാണ് വന്നതെന്നാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് രാഘവ് ത്രിവേദി എന്ന മോളിറ്റിക്സ് എന്ന ഓൺലൈൻ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകനാണ്. ഈ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ് മറ്റുള്ള ചില മാധ്യമപ്രവർത്തകർ കൂടി അറിയുന്നു. അവരും ചോദ്യങ്ങളുമായി ഇതേപോലെ സ്ത്രീകളിലേക്ക് പോവുകയാണ്. രാഘവ് ത്രിവേദി എന്ത് ചെയ്തു, അവിടെ നിന്ന കൂടി നിന്ന ബി ജെ പി നേതാക്കൾ ചിലരോട് ചോദിക്കുകയാണ്, ഇത്രയും ആൾക്കാർ വന്നത് അമിത്ഷായെ കാണാനാണോ? അവിടുത്തെ ബി ജെ പി പ്രവർത്തകൻ പറഞ്ഞ, പിന്നെ തീർച്ചയായും ഇവരെല്ലാം വന്നത് അമിത്ഷായുടെ നേതാവിനെ കാണാനാണ്, ബി ജെ പിയുടെ സമ്പന്നനായ നേതാവ് അമിത്ഷായെ കാണാനാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനാണ്, അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വീക്ഷിക്കാനായിട്ടാണ് ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ ഊണും ഉറക്കവും കളഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവർ നേരത്തെ വന്നവരാണ്. ഇവരെല്ലാം ഇരിക്കുന്നതും ഇവരെല്ലാം വന്നതും ദിനേശ് പ്രതാപ് സിംഗ് എന്ന സ്ഥാനാർത്ഥിയെയും ഒപ്പം അമിത്ഷാ എന്ന നേതാവിനെയും കാണാനായിട്ടാണ് വന്നതെന്നാണ്. വലിയ തരത്തിൽ അവിടെ അത്രത്തോളം ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ ജനക്കൂട്ടങ്ങളെല്ലാം പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ജനക്കൂട്ടങ്ങളെല്ലാം അവിടെ എത്തിയത് 100 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞത് അവരെല്ലാം വന്നത് അമിത്ഷായെ കാണാനെന്നാണ്. അങ്ങനെ ഈ രാഘവ് ത്രിവേദി എന്ന മാധ്യമപ്രവർത്തകൻ ഈ പറഞ്ഞ ബി ജെ പി നേതാക്കളോട് പറയുന്നുണ്ട്, എന്നാൽ അവർ പറയുന്നത് അങ്ങനെയല്ല, അതായത് വന്ന ജനങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ സ്ത്രീകളെല്ലാം വന്നതെന്നാണല്ലോ അവർ പറയുന്നത് ചോദിച്ചപ്പോൾ ഇതേ നേതാക്കൾ പറഞ്ഞത്, ആര് പറഞ്ഞു അങ്ങനെയൊന്നും, അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറയുന്നതാണ്, അമിത്ഷാ ഈ ദിനേശ് പ്രതാപ് സിംഗ് എന്ന നേതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും എത്തിയത്, അല്ലാതെ ഞങ്ങൾ ആരും പൈസ കൊടുത്തൊന്നും ആരെയും കൊണ്ടുവന്നിട്ടില്ല, നിങ്ങളുടെ ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ച് തട്ടിക്കയറാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ രാഘവ് ത്രിവേദി ചോദിക്കുന്നുണ്ട്, ഞങ്ങളിൽ തെളിവുണ്ട്, വീഡിയോ എവിഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചോദിച്ചത്. ഉടനെ തന്നെ ഈ ബി ജെ പി നേതാക്കളുടെ ഭാവമെല്ലാം മാറി ഇവർ നേരെ രാഘവിനോട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾ ആരാ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ, നീ മുസ്ലിമല്ലേ, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടാനും പിടിച്ച് ഉടുപ്പിൽ പിടിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴും രാഘവ് പറയുന്നുണ്ട്, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്, ഞാൻ വന്ന എൻ്റെ ജോലി ചെയ്യാനാണ്, എൻ്റെ ജോലിയിലുള്ളതാണ് ഇതെല്ലാം. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആളൊന്നിന് 100 രൂപയ്ക്ക് ആളെ കയറ്റിയതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് എന്നാണ്. എന്നാൽ ഈ ബി ജെ പി നേതാക്കൾ രാഘവനെ തടഞ്ഞു വെക്കുകയും ഇപ്പോൾ തന്നെ ആ വീഡിയോ ഫുട്ടോ ചില ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രാഘവ് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് ചെയ്യാമോ ചെയ്തോ എന്നുള്ള തരത്തിലാണ് രാഘവ് സംസാരിക്കുന്നത്. എന്നാൽ ഈ രാഘവനെ 50 അംഗ ആൾക്കൂട്ടം തൂക്കിയെടുത്തുകൊണ്ട് പോകാനുണ്ടായി, തൂക്കിയെടുത്തുകൊണ്ട് പോയി രൂക്ഷമായി മർദ്ദിക്കാനുണ്ടായത്. മർദ്ദനത്തിൽ രാഘവൻ്റെ ബോധം പോയി. പിന്നെ രാഘവന് ബോധം വരുന്നത് ആശുപത്രിയിൽ എത്തിയതിന് ശേഷമാണ്, അതായത് ചികിത്സയ്ക്ക് ശേഷമാണ് രാഘവന് ബോധം തന്നെ വരുന്നത്. അത്രമാത്രം ക്രൂരമായ തരത്തിലാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് 50 പ്രവർത്തകരും ചേർന്നിട്ട് മർദ്ദിക്കുന്നത്. ഈ മർദ്ദനത്തിൽ സാരമായ രീതിയിൽ രാഘവന് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ഈ മർദ്ദനത്തിനിടയിലും രാഘവ് തൻ്റെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ മർദ്ദനത്തിൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ രാഘവ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോളിറ്റിക്സ് എന്ന ട്വിറ്റർ അക്കൗണ്ടിലാണ് ഈ വീഡിയോ എല്ലാം വന്നിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രചരണങ്ങളും വലിയ തരത്തിലുള്ള ദേഷ്യവും വിദ്വേഷവുമാണ് ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്നത്. കാരണം ബി ജെ പി എല്ലായിടത്തും ചെയ്യുന്നത് ഇതേ പരിപാടി തന്നെയാണ്. ബി ജെ പിയുടെ നേതാക്കന്മാരെ കാണാൻ ആളില്ല, നരേന്ദ്രമോദിയെ കാണാൻ ആളില്ല, അമിത്ഷായെ കാണാൻ ആളില്ല, യോഗി ആദിത്യനാഥിനെ കാണാൻ ആളില്ല, ഇവരുടെയൊക്കെ പ്രസംഗവേദിക്ക് ആൾ വരാതെ വന്നു. കാരണം ഇവരെല്ലായിടത്തും പറയുന്നത് വികസനങ്ങളല്ല, പകരം വർഗീയതയും മതവിദ്വേഷവും മതത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത് കേൾക്കാൻ പണ്ടത്തെ പോലെ ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ലാന്ന് മാത്രമല്ല, ഇവർക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ വന്നപ്പോൾ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അമിത്ഷാ പങ്കെടുക്കുന്ന പല വേദികളിലും ആളുകളില്ലാതെയായി, ആളുകൾ വരാതെയായി.
അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് അമിത്ഷാ ഈ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ലക്നൌവിലെ എയർപോർട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടുത്തെ പ്രമുഖ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി 2 മണിക്കൂറോളം സംസാരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വേദികളിൽ ആളുണ്ടാവണം, വോട്ട് ചെയ്യാൻ ആൾക്കാരെത്തണം, അവരെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും വേണം. ഇതായിരുന്നു അമിത്ഷാ എന്ന് പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞത് ഇതാണെങ്കിലും നേതാക്കന്മാർ കേട്ടത് മറ്റു തരത്തിലാണെന്ന് തോന്നുന്നു. ഇവരെല്ലാം ചെയ്തത് ആളെ കൂട്ടാനാണല്ലോ പറഞ്ഞത്, അപ്പൊ പിന്നെ കാശ് കൊടുത്ത് ആളെ കൂട്ടാം, കാരണം ഇവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണല്ലോ, അവർക്ക് ഇതൊക്കെ ചെയ്യാനും സാധിക്കും. അങ്ങനെ 10 രൂപ പോലും കണ്ടില്ലാത്ത പാവപ്പെട്ട ജനങ്ങളുള്ള അവിടെ ആൾക്ക് 100 രൂപ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയാണ് പിന്നെ ഉണ്ടായത്. ഇത് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുകയും ഇതേ ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകർ ഇവർ ക്രൂരമായി മർദ്ദിക്കുകയും ഉണ്ടായത്. ബി ജെ പിക്കും എൻ ഡി എക്കും നരേന്ദ്രമോദിക്കും അമിത്ഷാക്ക് ഇപ്പൊ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. കാരണം ഇവർ വലിയ തരത്തിൽ കൊട്ടിക്കോശി കൊണ്ടുവന്ന രാമക്ഷേത്രം ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ലാതാവുകയാണ്. ഇവരുടെ വികസനങ്ങളൊന്നും ഇവർ പറഞ്ഞ വികസനങ്ങളും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, തൊഴിൽ പ്രശ്നമുണ്ടാകുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതുപോലെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, ഇതിലൊന്നും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. നാരീ ശക്തി പറയുന്ന നരേന്ദ്രമോദി സ്ത്രീകൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല, നടപടിയെടുക്കുന്നില്ല. ഇതിൽ പലതും ബി ജെ പി നേതാക്കളും എൻ ഡി എയുടെ നേതാക്കളും അടക്കമുള്ളവർ സ്ത്രീ പീഡന കേസിലടക്കം പ്രതിയാകുമ്പോഴും നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് മാത്രമല്ല ഈ പറഞ്ഞ പ്രതികളെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ജനങ്ങളാരും ഇതിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളാരും ഇവരുടെ പ്രചരണത്തിനോ പ്രവർത്തനത്തിനോ ഇറങ്ങുന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളാണ് ഒരു ബി ജെ പിയുടെ എം എൽ എ നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നത്. അപ്പം അത്രത്തോളം രൂക്ഷമായ സാഹചര്യം ബി ജെ പിക്കെതിരെ നിലനിൽക്കുമ്പോൾ ഇവർക്ക് കാശ് കൊടുത്ത് ആളെ കയറ്റി എന്നുള്ള ഒരു പരിപാടി മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, മറ്റൊന്നും നടക്കുന്നില്ല. കാരണം കാശ് കൊടുത്താൽ സ്വാഭാവികം ആൾക്കാർ വരും, അവർ വന്ന് പരിപാടിക്ക് ഇരിക്കും, ഈ പരിപാടി കഴിഞ്ഞോളം തന്നെ കാശ് വാങ്ങി അവർ പോകും. പക്ഷേ ഇതൊന്നും വോട്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ കാശ് കൊടുത്തെത്തുന്ന ആൾക്കാരെല്ലാം മാധ്യമങ്ങളിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കാർക്ക് ഇവരാരെയും അറിയില്ല, അമിത്ഷാ ആരാണെന്നോ ദിനേശ് പ്രതാപ് സിംഗ് ആരാണെന്നോ അറിയില്ല എന്ന് മാത്രമല്ല വിളിച്ചവരെ പോലും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് കാശ് തരാന്ന് പറഞ്ഞു ഞങ്ങൾ വന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്ത് ഓരോ സ്ഥലത്തും ബി ജെ പിക്കെതിരെ രൂക്ഷമായ വിദ്വേഷവും രൂക്ഷമായ ദേഷ്യവും എല്ലാവരും വെച്ച് പുലർത്തുന്നു. കാരണം കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ രാജ്യം എത്രത്തോളം പിന്നോട്ട് പോയി എന്നുള്ളത് ഓരോ മനുഷ്യർക്കും അറിയാം, ഓരോ ജനങ്ങൾക്കും അറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർക്ക് മതം വിറ്റ് കാശാക്കുക എന്നുള്ളതല്ലാതെ, മതം വിറ്റ് വോട്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നുകൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി നരേന്ദ്രമോദി നിൽക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള എൻ ഡി എയും ബി ജെ പിയും അധികാരത്തിൽ വന്നാൽ പിന്നെ അങ്ങോട്ട് രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാവുകയും ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള തരത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഈ 5 വർഷം എന്നുള്ള കാലാവധി ഉണ്ടാവില്ല, 3 വർഷമായിരിക്കും കാലാവധി. അതുമാത്രമല്ല, ബി ജെ പിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, ഹിന്ദുത്വ ശക്തികൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ നടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് ഒരു ബി ജെ പിയുടെ നേതാവ് പറയുന്നത് ഖാൻബാബി മസ്ജിദ് ബി ജെ പിക്ക് 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വന്നാൽ പിന്നെ അവിടെ ഉണ്ടാകില്ല, പകരം അവിടെ ഒരു ഹിന്ദു ക്ഷേത്രമാകും ഉണ്ടാകാൻ പോവുകയാണ്. കാരണം അവരെല്ലാം ചെയ്യുന്നത് തന്നെയാണ്, രാജ്യത്തുള്ള ക്രിസ്ത്യൻ പള്ളികൾ അടിച്ചു തീർക്കുന്നു, മുസ്ലിം പള്ളികളെല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുന്നു, ബാബരി മസ്ജിദ് അടക്കമുള്ളവ അവിടെ രാമക്ഷേത്രമായി മാറുന്നു. അങ്ങനെ ഓരോന്നും നടക്കുമ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ബി ജെ പി എന്താണോ ഉദ്ദേശിക്കുന്നത്, ഹിന്ദുത്വ ശക്തികൾ എന്താണോ വിചാരിച്ചിരിക്കുന്നത്, ഇത്തവണ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഉറപ്പായും അതാണ് നടക്കാൻ പോകുന്നതും. ഇതറിയുന്ന ജനങ്ങളടക്കമുള്ളവർ ബി ജെ പിക്കെതിരെ നിൽക്കുന്നതെന്ന് മാത്രമല്ല ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യുകയും ബി ജെ പിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ ജനങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ബി ജെ പി നേതാക്കളും ഉന്നത നേതാക്കളടക്കമുള്ളവർ കാശ് കൊടുത്ത് ആളെ കയറ്റിയാണ് ചെയ്യുന്നത്. ഈ ആളെ കയറ്റുന്നത് മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുകയും ഗോദി മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ അത്രത്തോളം ഇവർ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴും വളഞ്ഞിട്ട് മർദ്ദിച്ചാലും തടഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും വഴി കൂടി സത്യം പുറത്തു വന്നേ കൊണ്ടേയിരിക്കുകയാണ്. ബി ജെ പിക്കെതിരെയുള്ള RSSനെതിരെയുള്ള ഓരോ വിഷയങ്ങളും ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു, ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു.